ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ഓരോന്നാണ്. ചിലർക്ക് അവർക്ക് വിദേശത്ത് പോയി കാശ് ഉണ്ടാക്കാതെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്തൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിൽ പേരൻസ് നാട്ടിൽ ഒറ്റയ്ക്കാവുന്നു എന്നുള്ളൊരു ഒരു വലിയൊരു പ്രശ്നം ഈ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു വില്ല പ്രൊജക്റ്റിനകത്താണെങ്കിൽ നമ്മുടെ പേരൻസ് സേഫായിരിക്കും. ആ ഒരു സേഫായിരിക്കുന്ന മേളിലും താഴെയും തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വീടുകളുണ്ട്. ഒരാവശ്യം വന്ന് വിളിച്ചാൽ കേൾക്കാൻ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്ത് കയറി താമസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സേഫായിരിക്കും, ഏറ്റവും സുരക്ഷിതമായിരിക്കും അവര്. അതുപോലെ തന്നെ പേരൻസിന് വേണ്ടി വീട് മേടിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അവധിക്ക് വരുന്നു. അവധിക്ക് വരുന്ന സമയം വരെയും നിങ്ങൾ വീട് അടച്ചിടുകയാണ്. അടച്ചിടുന്ന സമയത്ത് അവധിക്ക് വരുമ്പോൾ കയറി താമസിക്കാനായിട്ടൊരു വീട് വേണം. അപ്പോൾ എന്താ ചെയ്യുക? നമ്മളൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു വീട് വെച്ച് താമസിക്കാനായിട്ട് അവിടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ മദ്യപാനികളൊക്കെ ഓരോ കുപ്പിയൊക്കെ മേടിച്ചിടണമെന്ന് വെച്ചിട്ട് അവിടെ സിറ്റൗട്ട് കയറിയിരുന്ന് അടിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആരും കാണാൻ പോലും ഉണ്ടാവില്ല. നമ്മളൊരു സി സി ടി വി ക്യാമറ വെച്ചു എങ്കിൽ പോലും അതൊക്കെ ക്യാമറയിലൂടെ കണ്ടിരിക്കാനേ പറ്റുള്ളൂ, നമുക്കതൊന്നും പ്രതിരോധിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇതുപോലൊരു വില്ല പ്രൊജക്ടിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. കാരണം മേളിലും താഴെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം താമസിക്കുന്ന നല്ല ഫാമിലിയാണ്. അങ്ങനെയുള്ളപ്പം ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലൊരു കൺസെപ്റ്റ് നല്ലതാണ്. അപ്പോൾ നല്ലൊരു വില്ല പ്രൊജക്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലായിൽ തന്നെ പാലാ ടൗണുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് വരുന്ന രീതിയിൽ ഒരു നല്ലൊരു വില്ല പ്രൊജക്ട്, ഗേറ്റഡ് കമ്മ്യൂണിറ്റി, സെക്യൂരിറ്റി ഒക്കെ ഉള്ള നല്ലൊരു, ഇപ്പം നിലവിൽ ഈവനിങ്ങിൽ മാത്രമാണ് സെക്യൂരിറ്റി ഉള്ളത്. അപ്പോൾ ഇവർ ഈ പ്രൊജക്ട് ഫിനിഷ് ചെയ്ത് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ എഴുന്നോളം വരെ ഇവർ ആ സെക്യൂരിറ്റിയുടെയും അല്ലെങ്കിൽ മറ്റേ അഡീഷണൽ പേയ്മെൻറ്റുകളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഇത് തീർന്ന് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് റെസിഡൻസ് അസോസിയേഷനാക്കി നിങ്ങളെ അത് ചുമതല ഏൽപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊജക്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ക്വാളിറ്റിയോടുകൂടി പണി തീർക്കുന്ന, ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ പണി തീർക്കുന്ന നല്ലൊരു വീട്. ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം. ചോദിക്കുന്നത് 1.5 കോടി രൂപ നെഗോഷ്യബിൾ ആണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, 2650 സ്ക്വയർ ഫീറ്റ്. ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം ഒരു 25-30 വർഷങ്ങളായിട്ട് പാലാ ഏരിയയിൽ വീട് പണിത് വിൽക്കുക. പേരൻസ് ആയിട്ട് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത തലമുറയിലൂടെയും ആ പാരമ്പര്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എത്ര വലുതായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് നമുക്ക് ചിന്തിച്ച് നോക്കാം. അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡറുടെ, ഞാൻ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് പിന്നെ മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് റോൾ ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരിക്കലും ഞാൻ പേര് പറയുന്നില്ല എന്ന് മാത്രം. അത്രയ്ക്ക് നല്ല ഒരു ബിൽഡറുടെ ഏറ്റവും മനോഹരമായ ഒരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു വില്ല പ്രൊജക്റ്റാണ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വില്ല പ്രൊജക്റ്റാണ്. 14 സെൻറ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെ പണി തീർത്തിട്ടിരിക്കുന്ന വീടുകളാണ് ഇവിടെ. 5 വീടോളം ഇപ്പോൾ താമസമുണ്ട്. 4-5 വീടോളം ഇപ്പോൾ താമസമുണ്ട്. ഇത് 6-ാമത്തെ വീടാണ്. അതുപോലെ തന്നെ ഇതിനോട് സമീപത്തുള്ള 2 വീട് വേറെ സെയിലായത്, പണി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു വില്ല പ്രൊജക്റ്റിനകത്തോടെയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും നല്ല ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ പ്രോപ്പർട്ടി മേടിച്ച് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. ചരലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന മുറ്റം. ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്, നല്ല സിറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വീണ്ടും പോവുകയാണ്, കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക്. ഓരോ വീട് സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും പ്ലോട്ട് മേടിച്ച് അല്ലെങ്കിൽ സ്വന്തം പൊരിയിടത്തിൽ വീടുകൾ പണി, വീട് സ്വന്തം വീട് പണിയുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളിൽ അബദ്ധം പറ്റി ഇനി ഒരു വീട് പണിയുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയാനായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ കാർ പോർച്ചിൽ പ്ലഗ് പോയിൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ എസിയുടെ പോയിൻ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ വീടുകൾ പണിയുമ്പോഴും അടുത്ത വീടുകളിൽ അതിൻ്റെ പോരായ്മകളും കൂടി തീർത്ത് പോകാൻ സാധിക്കുന്നു. അങ്ങനെ ഏകദേശം ഒരു എത്ര വീട് പണിത് വിറ്റ് കാണും എന്നെനിക്കറിയില്ല, എന്നാൽ പോലും ഒരു 100 അല്ലെങ്കിൽ 200 വീടുകളോളം പണിത് വിറ്റ ഒരാൾക്ക് ആ കാര്യത്തിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കുറവുകളും തീർത്ത് എല്ലാം പരിഹരിച്ച് ചെയ്തിരിക്കുന്ന വീട്, വാസ്തു നോക്കി ചെയ്തിരിക്കുന്ന വീട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സബ്ജക്റ്റ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡിലെ മുകളിലേക്ക് കയറുവാനായിട്ടൊരു സ്റ്റെയർ കേസ്. ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ്.
ഗ്യാസ് പുറത്ത് വയ്ക്കുവാനായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് തുറന്ന് കാണുമ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാനായിട്ടുണ്ട്. പണികൾ കംപ്ലീറ്റ് ആയിട്ടില്ല, കംപ്ലീറ്റ് ആവുന്നുള്ളതുണ്ട്. ക്യൂറ്റി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. അകത്തേക്ക് തള്ളി കയറ്റി വയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതാണ് ഓരോ കാര്യങ്ങളിലും ചെയ്തു വരുന്നതിൻ്റെ ഓരോ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ 14 സെൻറ്റ് സ്ഥലമാണ്. 14 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ സ്ഥലവും കൂടി ഉൾപ്പെടെയാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് വേറൊരു ഇവിടേക്ക് എന്തെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ കൊള്ളാവുന്ന രീതിയിലുള്ള സ്പേസാണ്. ഈ മുകളിലോട്ടൊരു സ്റ്റെയർ കേസ് കൂടെ കൊടുത്തിരിക്കുന്നത്. ഇതിനോടപ്പുറത്തൊരു 6 സെൻറ്റ് സ്ഥലമുണ്ട്, അത് ഇവരുടെ തന്നെയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്താൽ മതി, അല്ലെങ്കിൽ ആ സ്റ്റെയർ കേസ് എടുത്ത് മാറ്റി അവിടം കട്ട വെച്ച് അടച്ച് ക്ലോസ് ചെയ്ത് തരും ഈ 6 സെൻറ്റ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേറൊരു വിലയാണ്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടെ 14 സെൻറ്റിനും വീടിനും കൂടെ ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറഞ്ഞത്. 1,25,00,000 രൂപ ചോദിക്കുന്നു, എന്നാലും നെഗോഷ്യബിളുമാണ്. ഇത് നമ്മൾ മുകളിലേക്ക് കയറി, ഇത് നമ്മുടെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ റൂഫിങ്ങിൻ്റെ അകം ഒന്ന് കാണാം. ഇപ്പോൾ 2,650 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 3,000 സ്ക്വയർ ഫീറ്റ് മുകളിൽ കിട്ടും. കാരണം ഷെയ്ഡിൻ്റെ തള്ളും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നമുക്ക് ഉപകാരം കിട്ടും. കാരണം ഭിത്തിയുടെ കനവും കാര്യങ്ങളും അതെല്ലാം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഒരു 3,000 അതിനും മേളിൽ സ്ക്വയർ ഫീറ്റ് കിട്ടിയേക്കാം. മാത്രമേ സ്ക്വയർ ഫീറ്റ് ഏരിയ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുക. നമ്മൾ പുതിയ വീടൊക്കെ മേടിച്ച് വരുന്നതിൽ ഒരു 90% പേരെയും കണ്ടിരിക്കുന്നത് അവർ ഫർണിച്ചറൊക്കെ പുതിയ ഫർണിച്ചർ മേടിച്ചിട്ട് വരുന്നത്. അപ്പോൾ പഴയ ഫർണിച്ചർ എന്ത് ചെയ്യും? ചിലപ്പോൾ ആക്രികൾക്കൊക്കെ കൊടുത്തേക്കാം. പക്ഷേ ചിലർ നല്ല പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുന്ന നല്ല കട്ടിലെ പെട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടാൻ സ്ഥലമില്ലാതെയിരിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്നിടാം. നമുക്ക് മുകളിലുള്ള ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗത്തിന് കൊള്ളിക്കാൻ പറ്റും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു 250 പേരുടെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും അത് നടത്താൻ വേറെ പന്തലൊന്നും അഡീഷണൽ ഇടേണ്ട കാര്യമില്ല. ഇത് കിച്ചണിൽ നിറങ്ങുന്ന കാര്യം ഡോറ്. ഇതാണ് മറ്റൊരു പ്രത്യേകത, ഒരു സെർവൻസ് ടോയ്ലറ്റ്. പലയിടത്തും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് സെർവൻസ് ടോയ്ലറ്റ്. അപ്പോൾ ഇതൊരു കോർട്ട് യാർഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് ഉണ്ട്, ബാക്കിൽ ഒരു സിറ്റ് ഔട്ട്. ഇവിടെ നമുക്ക് നല്ല നല്ല ഗാർഡനൊക്കെ ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാം. നമുക്ക് ഫാമിലി ആയിട്ടൊരു ടീ ബ്രേക്കൊക്കെ ഇവിടെ ഇരിക്കാം. അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലും നമുക്ക് ഒരു ഭംഗിയാണ്. ഒരു ഇത് മുകളിൽ നിന്നൊരു ചെറിയ, അതായത് ഇത് അടിയിലേക്ക് ഒരു ഉറവയാണ്, ഒരു പാറയിൽ നിന്ന് വന്നിരിക്കുന്ന ഉറവയാണ്. ആ ഉറവ അങ്ങനെ തന്നെ നിലനിർത്തിയേക്കുന്നതാണ്. ചെറിയ മീൻ വളർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നിലനിർത്തിയിരിക്കുന്നതാണ്. നമ്മൾ വീണ്ടും ഫ്രണ്ട് വ്യൂവിലേക്ക് പോവാണ്. ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ നമ്മൾ കണ്ടു, കംപ്ലീറ്റ് തേക്കാണ്. ഇനിയും നമ്മൾ കാർ പോർച്ച്, ഒരു സാമാന്യം ഒരു ചെറിയ വണ്ടികളൊക്കെയാണ് 2 വണ്ടി കയറ്റിയിട്ട്, ഒരു ഇന്നോവ ഫോർച്യൂണർ പോലുള്ള വണ്ടി കയറ്റിയിട്ട് ഒരു 3-4 ബൈക്കും കൂടെ വെക്കാം. അത്രയ്ക്ക് വലിപ്പമുള്ള കാർ പോർച്ചാണ്. മുറ്റത്തെല്ലാം ചരലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. സിറ്റ് ഔട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഏത് ഭാഗമാണ് കാണിച്ചു തീർക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. അതുപോലെ നല്ല ഓരോ മുക്കും മൂലയും നമ്മൾ കണ്ടുപോകേണ്ട ഒരു വീട് തന്നെയാണിത്. അപ്പോൾ ഇനി നമ്മൾ വീടിൻ്റെ പുറമേ എല്ലാം കണ്ടു. ഇനി നമ്മൾ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കയറുകയാണ്. അകത്തെ ദൃശ്യങ്ങളിലേക്ക് പറയുമ്പോൾ ഇത് ഫ്രണ്ട് ജനൽപ്പാളി. ഇവിടെ ജനൽപ്പാളിയുടെ മുകളിൽ കണ്ടോ ഒരു ചെറിയൊരു ഇത് വെച്ചിരിക്കുന്നത്. അതൊക്കെ കാറ്റ് കയറി ഇറങ്ങുവാനൊക്കെ ആയിട്ട് ഇത് ഇവിടെ നോക്കിയാൽ മതി. ജനൽപ്പാളിയുടെ മുകളിലോട്ട് ഒരു പഴയ കാലത്തെ ഒരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം നല്ലതാണ്. കാരണം കാറ്റ് കയറി ഇറങ്ങാനൊക്കെ നല്ല ഉചിതമായിട്ടുള്ളൊരു സംഭവമാണ് ജനൽപ്പാളിക്ക് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ തേക്കന്തടിയാൽ നിർമ്മിതമായ നല്ലൊരു ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും പ്രത്യേകതയുള്ള നല്ല ഒരു സ്വീകരണ മുറിയിലേക്കാണ് കയറിയത്. ഒത്തിരി ഇൻറ്റീരിയർ ജിപ്സം സീലിംഗ്, ഒത്തിരി ലൈറ്റുകൾ, കളർ കോഡുകൾ ഇതൊന്നും അറേഞ്ച് ചെയ്ത് ഇവിടെ അടിച്ച് കയറ്റിയിട്ടില്ല. കാരണം ഒരു സ്റ്റാൻഡേർഡാണ്. ഒരു സ്റ്റാൻഡേർഡ് വീടുകൾ മേടിക്കാൻ വരുന്നവർക്ക്, അതായത് അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു 1 കോടിക്ക് മേളിലുള്ള നല്ല വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നല്ല വർക്കുകളാണ് ചെയ്തത്. ഒരു LED ലൈറ്റാണ്, അതൊരു തേക്കിൻ്റെ പീസ് വെച്ച് കവർ ചെയ്ത് പോകുന്നതാണ്. കാരണം അതൊരു നമ്മുടെ ഡയറക്റ്റ് കണ്ണിലേക്ക് ഷെയ്ഡ് അടിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഈ കയറി വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഗസ്റ്റ് റൂമായിട്ടൊക്കെ നമുക്ക് വെക്കാം. ഈ ആശ്രമങ്ങൾ അങ്ങനെ സെമിനാരികൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരു കൺസെപ്റ്റ് ആയിരുന്നു നേരത്തെ. ഒരു ഗസ്റ്റ് റൂം, വിസിറ്റേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുവാനായിട്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു ഗസ്റ്റ് റൂം. ആ ഒരു സിസ്റ്റം ഇപ്പോൾ വീടുകളിലും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കിച്ചണിലേക്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ അടുത്തോ അങ്ങനെയുള്ള ഒരു രീതിയിലോ ഒന്നും അല്ല.
ഇപ്പം നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇപ്പം വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഫ്രണ്ട്സ് വന്നേക്കാം. ഇപ്പൊ അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്നവർ അമേരിക്കൻസ് തന്നെ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ വരുന്നവരെ കണ്ടിട്ടുണ്ട് പലരുടെയും സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്കൊക്കെ ഈ ഗസ്റ്റ് റൂം കൊടുക്കാം. അവിടെ അറ്റാച്ച്ഡാണ് ടോയ്ലറ്റ്. ഇത് ജാഗുവാറിൻ്റെ ഫിറ്റിങ്ങുകളാണ് ഈ പൈപ്പുകളെല്ലാം കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ക്ലോസറ്റാണ്. ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനി ക്ലോസറ്റുകളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 10 വർഷം ഗ്യാരണ്ടിയുള്ള ഷവർ കാര്യങ്ങൾ എല്ലാം ഇത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലേയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഒരു എക്സ്ട്രാ ഹീറ്ററൊക്കെ പിടിപ്പിക്കണം എന്നുള്ളവർക്ക് അതിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഡോറുകളെല്ലാം ഒരു തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല പോളിഷ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് കേടുവരില്ല എന്നാണ്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് എല്ലാത്തിലെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡ് രീതിയിൽ പണി തീർക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റ് അതാണ് ഇവിടെ മേടിക്കാനായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം. എത്രയും പെട്ടെന്ന് ഈ ഫോൺ നമ്പറിലേക്ക്, നമ്മുടെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കാറുണ്ട്. അപ്പോൾ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഡ്രോയിങ് റൂമിലേക്കാണ് ഇറങ്ങിയത്. ഡ്രോയിങ് റൂമിൽ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ കയറുന്നത് വേറൊരു ഹോള് കാണുന്നുണ്ട്. നമുക്കിന്ന് ഇത് തേക്കിൻതടി കൊണ്ടുള്ളൊരു പാനലിംഗ് ആണ് ചെയ്തിരിക്കുക. ഇത് തേക്കിൻതടി കൊണ്ടുള്ളൊരു വേറൊരു വർക്കാണ്. നല്ല ഭംഗിയാണ് ഈ വർക്ക് കാണുവാനായിട്ട്. അപ്പോൾ സ്വന്തം വീട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഓരോ പണികളും ചെയ്ത് തീർക്കുക. അല്ലാതെ വേറെ വിൽക്കാൻ എന്നൊരു കൺസെപ്റ്റ് ഇതിനകത്ത് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. ഫാമിലി ലിവിങ് ഏരിയയിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു നാച്ചുറൽ ചെടികളൊക്കെ കൊടുത്ത് ഒരു ഇൻഡോർ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ടി വി യൂണിറ്റൊക്കെ ഇവിടെ വെച്ച് ടി വി ഒക്കെ കാണുവാനും അങ്ങനെയൊക്കെയുള്ള ഫാമിലി ആയിട്ടിരിക്കുവാനൊക്കെ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ചെടി തന്നെയാണ്. അപ്പോൾ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല. കാരണം ഇറക്കി വെക്കാതെ അടി കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ചട്ടി വെച്ചിരിക്കുക. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി വലുതായിട്ട് വളർന്നു വരും. അപ്പോൾ ഇവിടെ മുകളിലൊരു ഫർഗോള കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ റൂഫ് കണ്ടായിരുന്നു. റൂഫ് കണ്ടതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഈ കാണുന്നത്. താഴത്തെ ഫർഗോളയൊക്കെ അവിടെ നിന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ലിവിങ് ഏരിയ അല്ലെ, ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് കയറും എന്നിന്നും ഒരു ബെഡ്റൂമിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. ആ ബെഡ്റൂമും കൂടെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. എല്ലാത്തിനും നല്ല വലിപ്പമുള്ളതാണ്. ബെഡ്റൂമുകളാണെങ്കിലും ഹോളാണെങ്കിലും ഫാമിലി ലിവിങ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ആരും കണ്ടു കഴിഞ്ഞാൽ ഒരു കുറ്റം പറയില്ല. അതാണ് നമുക്ക് ഈ വീടൊക്കെ കാണിക്കാൻ പോകാൻ തന്നെ ഒരു സന്തോഷം കിട്ടുന്നത്. കാരണം ആര് വന്ന് കണ്ടാൽ ഒരു കുറ്റം പറയാത്ത രീതിയിലുള്ള വീടുകളാണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ, ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതൊരു പാർട്ടീഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള ടോയ്ലറ്റാണ്. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പർ വർക്കുകളാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള വർക്കുകൾ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന നല്ല ഒരു അടിപൊളി വീട് തന്നെയാണിത്. അപ്പോൾ ലൊക്കേഷനൊക്കെ നമ്മൾ പറഞ്ഞു. പാലാ മരിയ സെൻറ്റർ ഹോസ്പിറ്റലുമായിട്ട് 1 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ആ ബെഡ്റൂം കണ്ടിട്ട് ഇറങ്ങിയത്. അപ്പോൾ 2 ബെഡ്റൂമും സ്വീകരണമുറിയും ഫാമിലി ലിവിങ്ങുമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഹോളും ഡൈനിങ്ങും തമ്മിലും ഹോളും ഫാമിലി ലിവിങ്ങും തമ്മിലൊക്കെയുള്ള പാർട്ടീഷൻ വർക്കുകളാണ്. ഈ തേക്കന്തടി കൊണ്ട് തന്നെയാണ് ഈ വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ്. ഒരു തടി കൊണ്ടുള്ള വർക്കുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തടിയുടെ പൈസ, തേക്കന്തടിക്കൊക്കെ കുമിക്കടിക്കുള്ള വില നമുക്കറിയാം. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ സാധാരണ ഒരു മില്ലിൽ തടി മില്ലിൽ ചെന്നിട്ട് ചുമ്മാ തേക്കന്തടി കുമിക്കടിക്ക് എത്രയാണ് വില എന്ന് ചോദിച്ചാൽ മതി. അതും വണ്ണം കുറഞ്ഞ തടികൾ ചോദിക്കരുത്. 70-80 ഇഞ്ച് വണ്ണമുള്ള തടികളൊക്കെ നോക്കണം. എന്നാലേ ഇതുപോലെ എന്താ പറയുന്നത്, ഇതുപോലെ മെറ്റീരിയൽ കിട്ടുകയുള്ളൂ. അറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ സാധനങ്ങൾ കിട്ടുകയുള്ളൂ പലകയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള തടികളുടെ വില നോക്കിക്കഴിയുമ്പോൾ 3000-3500 ഇനി കോട്ടയം ഭാഗത്തേക്ക്, ടൗൺ ഭാഗത്തേക്കൊക്കെ, എറണാകുളം ഭാഗത്തേക്കൊക്കെ പോയിട്ട് 5000-6000 ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഓരോ ഇഞ്ച് വണ്ണം അനുസരിച്ചാണ് ഇതിൻ്റെ വില വർദ്ധിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള തടികളൊക്കെ എടുത്തിട്ട് അതിന് ആശാരിപ്പണി, അതുപോലെ തന്നെ പെയിൻറ്റിങ്, പോളിഷിങ് എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു കബോർഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡോറ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡോറിൻ്റെ റേറ്റ് എവിടം വരെ എത്തി എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ 3rd bedroom നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണായിരുന്നു കയറിയത്. ഡൈനിങ് ഹാളിലേക്ക് കയറിയിട്ട് 3rd bedroom ഇതെല്ലാം തടി കൊണ്ട് തന്നെയാണ് ഡോറുകൾ, ബാത്റൂം ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയുമായിട്ട് പാർട്ടീഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡോറുകൾ നനയല്ല.
നനയല്ലാത്തത് കൊണ്ട് തന്നെ തടി കൊണ്ട് തന്നെ കൊടുത്തേക്കുവാണെങ്കിൽ ഈ ഫൈബറിൻ്റെ ഡോറുകളൊക്കെ ഏതാനും വർഷങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഓരോ മൂലയൊക്കെ പോകും എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തടി കൊണ്ടുള്ള ഡോറ് കൊടുത്തേക്കുവാണെങ്കിൽ ഒരു 25-50 വർഷമൊക്കെ അവിടെ ഇരുന്നുള്ള ഡോറ്. ഈ പിന്നീടുണ്ടാകുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഫാക്റ്റ്. കാരണം നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ഇത്തിരി റേറ്റ് കൂടുതൽ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ അതുപോലെ മെറ്റീരിയലിന് വില കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലോക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് മേടിക്കുമ്പോൾ ചെല്ലുമ്പോൾ സ്ക്വയർ ഫീറ്റിന് കണക്കുകൂട്ടി കഴിയുമ്പോൾ അയ്യോ എത്ര കുറഞ്ഞ റേറ്റിൽ അവിടെ കിട്ടും, എന്നാൽ ഇത്രയും റേറ്റ് കൂടിയ റേറ്റിൽ എന്താ ഇവിടുന്ന് എന്ന് ചിന്തിക്കുമ്പോഴാണ് പിന്നീട് വരുന്ന മെയിൻ്റനൻസ്. ഇപ്പോൾ ഒരു ഡോറ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് അത് മാറ്റി പിടിപ്പിക്കണമെങ്കിൽ എത്ര രൂപ വരും? ഇതാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങിയിരിക്കാൻ നമ്മൾ പുറത്തുനിന്ന് കണ്ടായിരുന്നു. ഈ ഒരു കോർട്ട് യാർഡ് ഏരിയ ഇവിടെ ഇറങ്ങിയിരിക്കാൻ ഈ എന്താ പറയുന്നത് വള്ളി പോലെ ഞാൻ കിടക്കുന്ന അങ്ങനത്തെയൊക്കെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിനൊക്കെ ഓരോ പേര് പറയാം, ആ പേരൊന്നും നമുക്കറിയത്തില്ല. അവൾ അങ്ങനെയുള്ള ചെടികളൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ട് ഇവിടെ ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പച്ചപ്പൊക്കെ ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ പിന്നീട് വരുന്ന വർക്കുകൾ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഇതുപോലുള്ള വീടുകൾ സ്വന്തമാക്കുന്നതായിരിക്കും എപ്പോഴും ലാഭം. 3-phase വയറിംഗ് കൊടുത്തിരിക്കുക. നമ്മളിനി 4-ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതാണ് 3-phase വയറിംഗ് വന്നിരിക്കുന്നത്. ഇത് തടി കൊണ്ടുള്ള ഡോറാണ്. തടി കൊണ്ടുള്ള ഡോറ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതിലും നല്ല വീട് സ്വപ്നങ്ങളിൽ മാത്രം എങ്ങനെ എന്ന് പറയേണ്ടതായിട്ട് വരും. ഇതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് എന്തൊക്കെയോ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, പരസ്യവ്യാജങ്ങൾ. അതൊന്ന് ഓർമ്മയിൽ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതുപോലെയുള്ള ക്വാളിറ്റി സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. തൊട്ടടുത്തുള്ള അമിനിറ്റീസ് പറയുകയാണെങ്കിൽ RC ചർച്ചുമായിട്ട് 1.5 കിലോമീറ്റർ ദൂരമാണ്. പക്ഷേ RC ചർച്ചുമായിട്ട് 1.5 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞാലും ഇവിടെ അടുത്ത് തന്നെ ഡെയിലി കുർബാനയ്ക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മഠത്തിൽ കുർബാനയുണ്ട്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയാൽ മതിയാവും. അപ്പോൾ എല്ലാ ദിവസവും കുർബാന കാണുവാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 300 മീറ്റർ അടുത്ത് 400 മീറ്റർ അടുത്തായിട്ട് തന്നെയുണ്ട്. രണ്ടാമത്തെ കാര്യം ഇവിടെ അമ്പലവുമായിട്ട് ഒരു കിലോമീറ്റർ ദൂരം കണ്ടേക്കും. 1 കിലോമീറ്റർ ദൂരം വളരെ പ്രസിദ്ധമായ പുലിയന്നൂർ ക്ഷേത്രവുമായിട്ടാണ് ഏകദേശം പറയുന്നത്. 1 കിലോമീറ്റർ ദൂരം ഹോസ്പിറ്റൽ മരിയ സെൻറ്റർ ഹോസ്പിറ്റലുമായിട്ട് ഏകദേശം 1 കിലോമീറ്റർ ദൂരം. എപ്പോൾ വേണമെങ്കിലും നല്ല ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് മരിയ സെൻറ്റർ. ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് 3 കിലോമീറ്റർ ദൂരം. നമ്മൾ നല്ലൊരു കിച്ചണിലേക്കാണ് പോകുന്നത്, ഒരു അമേസിംഗ് കിച്ചണിലേക്കാണ് പോകുന്നത്. അവൾ ഒരു കണ്ടാൽ ബലം കണ്ടാലും കൊതി തീരാത്ത നല്ല തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന നല്ല പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടാൽ ഒരു 5 മിനിറ്റ് അവിടെ നോക്കി നിന്ന് പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കിച്ചൺ. ആ കിച്ചണിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അമേസിംഗ് വർക്കുകൾ എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. കാരണം ഇതുകൊണ്ട് മൊത്തം തേക്കന്തടിയാണ്. മൊത്തം തേക്കന്തടിയൊക്കെ കൊടുത്ത് നല്ല ഒരു കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് ഇതുണ്ട് ഡ്രോകളൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ. എത്ര മനോഹരമാണ്. ഡ്രോയൊക്കെ തുറന്ന് കാണിക്കാം, കാരണം എന്നാലേ അതിൻ്റെയൊക്കെ ഒരു ഭംഗി വീണ്ടും വീണ്ടും മനസ്സിലാകുകയുള്ളൂ. ഇത് ഗ്ലാസ് പാത്രങ്ങളൊക്കെ വയ്ക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു ട്രോ കൊടുത്തിട്ടുണ്ട്, ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. അതിനാണെങ്കിൽ നമ്മൾ ഗ്ലാസ്സൊക്കെ കമത്തി വെക്കുമ്പോൾ അതിനകത്തൊക്കെ ചെറിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് വീഴാനൊക്കെ ആയിട്ടാണ്. ഇവിടെ ഇനി ചെയ്യാനായിട്ടുള്ളത് ഇലക്ട്രിക് ചിമ്മിനി സ്റ്റൗവ് അത് ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇതാണ് ഡ്രോയക്കളൊക്കെ തുറന്ന് നോക്കുകയാണ്. സ്പൂണ് പാത്രങ്ങൾ തവികൾ എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാവുന്ന രീതിയിൽ, പാത്രങ്ങൾ പ്ലേറ്റുകളൊക്കെ അടുക്കി വെക്കാവുന്ന രീതിയിലൊക്കെ ഇതിൻ്റെ പോയിൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് എവിടെയും ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തടി കൊണ്ട് തന്നെ ഒരു പാർട്ടീഷൻ വർക്ക്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേക്കിൻ്റെടി കൊണ്ടൊക്കെ പണിതീർത്തിട്ടിരിക്കുന്ന പുരാതനമായ വീടുകളൊക്കെ 100-150 വർഷം കഴിഞ്ഞാലും ഒരു അതിന് ഇന്നും കേടുപാടുകളൊന്നും കൂടാതെ നിൽക്കുന്ന തടികൾ, ആ തടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടു, വർക്ക് ഏരിയ കണ്ടു. വർക്ക് ഏരിയയാണിത്. വർക്ക് ഏരിയയിലൊക്കെ നമുക്ക് നല്ല യൂട്ടിലിറ്റി കിട്ടാവുന്ന രീതിയിലുള്ള ക്രിയേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂമിന് ഡോറ് പിടിപ്പിച്ചിട്ടില്ല. ഡോറ് പിടിപ്പിച്ച് തരും. ഫൈബറിൻ്റെ ഡോറായിരിക്കും പിടിപ്പിക്കുക. അപ്പോൾ സെർവൻസ് ടോയ്ലറ്റിനും ഇതിനും ഡോറ് പിടിപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ
വീണ്ടും മനോഹരമായ കിച്ചന്റെ വ്യൂവിലൂടെ കിച്ചണിലേക്ക് തന്നെ നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ വീഡിയോ തീരെയല്ല. അതുകൊണ്ട് നമുക്ക് കിച്ചന്റെ ദൃശ്യങ്ങളിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിശാലമായ ഒരു ഡൈനിങ് ഹാള് കണ്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ സിറ്റ് ഔട്ട് കാണാം. ആ ഡൈനിങ് ഹാള് കണ്ടുകൊണ്ട് നമ്മൾ നേരെ ഫാമിലി ലിവിംഗ് ഏരിയ വഴി, നമ്മൾ സ്വീകരണ മുറി വഴി, ഗസ്റ്റ് ലിവിംഗ് ഏരിയ വഴി നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ പോയി നമ്മുടെ വീഡിയോ പതിവ് പോലെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. മീനച്ചിൽ ഹോംസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കമൻറ്റുകൾ, നല്ല കമൻറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കമൻറ്റുകളിലൂടെ ആണ് മീനച്ചിൽ ഹോംസിന് മാനസികമായിട്ടൊരു സപ്പോർട്ട് തന്നെയാണത്. എപ്പോഴും നല്ലതാണ് എന്ന് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു പ്രചോദനം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തെ ഒരു വ്യൂ. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.